season 2. Welcome to another enduring episode of Comedy Stars season 2, powered by Lakshmi Jewelry. ശംന, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ. കുറച്ച് ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു മലയാളം കുട്ടനാടൻ ബ്ലോഗ്. കുട്ടനാടൻ ബ്ലോഗ് നല്ല പേരാണല്ലോ, നല്ല ടൈറ്റില്. മമ്മൂക്കയാണ് ഹീറോ അല്ലേ? മമ്മൂക്കയാണ് ഹീറോ, വെരി ഗുഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഇവിടെ കോമഡി സ്റ്റാർസിൽ വരുമ്പോൾ ഒരു മുടി ഉള്ളപ്പോഴായിരുന്നു, ഇപ്പൊ ബോയ്കട്ട്. സോ ഒരു പോലീസുകാരിയായിട്ടാണ് ഞാൻ, കൈക്കൂലിയൊക്കെ വാങ്ങുന്ന പോലീസുകാരിയാട്ടോ. ഈ റേറ്റിംഗിൽ നമ്പർ 1 ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഷംനയ്ക്ക് ഏറെ പറയാനുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഞാൻ കുട്ടനാടൻ ബ്ലോഗ് പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ മാത്രമേ ഓഡിയൻസ് എല്ലാവരും അറിയില്ലെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞപ്പം കോമഡി സ്റ്റാർസ് എന്ന് മാത്രമേ ഞാൻ ഫോണിൽ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ ഒരാള് ആ ഓഡിയൻസിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, എന്റെ മമ്മി. ഓക്കെ, ഒരു വെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോ നമ്മൾ എന്താ പറയുക, ചിരിക്കാനാണല്ലോ വരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ഈ കോമഡി സ്റ്റാർസിൽ കുട്ടനാടൻ ബ്ലോഗിൽ എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എനിക്കും ഷംന പറഞ്ഞ പോലെ വലിയ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. മാത്രമല്ല റേറ്റിംഗ് വൈസ് ആൾസോ ദിസ് ഇസ് നമ്പർ 1. അത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ബൈജു മേലിനെയും അവരുടെ ടീം വർക്കിൻ്റെ ഒരു വലിയൊരു ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം വേറ്റിനാട് പെരിംകൂർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ചില നാടൻ കാഴ്ചകൾ എന്നുള്ള റൗണ്ടിൽ ഏതൊരു ചെറിയ സബ്ജക്റ്റിനെയും അഡ്വർടൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ കെൽപ്പുള്ള ടീമാണ് എത്താൻ പോകുന്നത്. നല്ലൊരു കൈയടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു അവർ വെരി ഓൺ ടീം പോപ്പി. അപ്പൊ പൊക്കെ 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 നിങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ പോയി എടുത്ത് കഴിച്ചിട്ട് അവിടെ നിന്നാണ് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ സരിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളോട് അനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ആദ്യത്തെ നമ്മുടെ തിരുവാതിര കളി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വാശിയേറിയ വടംവലി മത്സരമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയിയായിട്ടുള്ള സ്ത്രീകളുടെ ക്ലബും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ നയിക്കുന്ന പുരുഷന്മാരുടെ ടീമും തമ്മിലുള്ള വാശിയേറിയ വടംവലി മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുന്നതാണ്. അതിലൂടെ എല്ലാവരുടെയും സ്നേഹാർദ്രമായിട്ടുള്ള സൗഹൃദമായിട്ടുള്ള എല്ലാവരുടെ ശ്രദ്ധ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാ പണിയാ കാണിക്കുന്നത്? ഉത്തരവാദിത്തം ഉണ്ടോ? എന്തോ നിങ്ങൾ ഈ ക്ലബിന്റെ ഖജാൻജിയല്ലേ? അതുകൊണ്ട് പോയി കിടക്കുവായിരുന്നു. എടാ, ഒരു ക്ലബിന്റെ പരിപാടി നടക്കുമ്പം പല സാധനങ്ങളും നീയൊക്കെ മേടിക്കാൻ മറന്നോന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു ക്ലബിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്? എല്ലാം മേടിച്ചോ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർ സ്വീകരിക്കാനുള്ള മാലയും ബൊക്കെ മേടിച്ചോ? നിങ്ങളല്ലേ പഞ്ചായത്ത് മെമ്പർ? അതെ, എനിക്കറിയാം നീയൊക്കെ മറന്നു പോകുന്നു. അതുകൊണ്ട് ഞാൻ പോയി എന്നെ സ്വീകരിക്കാനുള്ള മാലയും ബൊക്കെ മേടിച്ച് സ്വീകരിച്ചോ. മാല ഇതാ, നീ ബൊക്കെ ഇരിക്കുന്നതായിരിക്കട്ടെ. സുഖമല്ലേ?
ഇതാണടാ മാവേലി. ഇതാ മാവേലി പറഞ്ഞാകാ. എടാ എലി ചത്ത് ചീഞ്ഞു കിടന്നാലും ഇതിനെക്കാട്ടി സൗന്ദര്യം കാണുമല്ലോ. ഓന്നിവാസം പറയല്ലേ, ഈ മാവേലിയെ സത്യം പറഞ്ഞാൽ പാതാളത്തിലേക്കല്ല ചവിട്ടി താഴ്ത്തിയേ. പിന്നെ ചീഞ്ഞളിഞ്ഞ ചെളിക്കകത്ത് വിട്ടാ, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. ചേട്ടാ നീ വീട്ടിലെ ഒന്നാം കണ്ടോ നീ പറയുന്നത്? ചേട്ടാ നമ്മുടെ വടമ്പലിക്കുള്ള കൊലയുണ്ടല്ലോ, ഇവൻ എങ്ങാട്ടൊന്ന് മൂട്ടിച്ചോണ്ട കൊണ്ട് തന്നിരിക്കുന്നത്. അവൻ അപ്പം പറഞ്ഞു എന്റെ പുറകെ പോലീസ് വരുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തിനാണ് എന്നെ ഒരു 3 ദിവസത്തേക്ക് ഒളിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിക്കാനാ? പിന്നെ എന്റെ പൊട്ടമുത്തി തോന്നിയ ഒരു കാര്യമാണ്, നമുക്ക് ഏതായാലും ഒരു മാവേലി വേണമല്ലോ. അപ്പോൾ ഒരു മാവേലിക്ക് മാവേലിയായി 3 ദിവസം അവൻ ഒളിക്കാൻ ഒരു ക്യാരക്ടറുമായി. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നല്ല ഐഡിയ അല്ലേ? പിന്നെ ഇനി വേറെ വല്ലതും പറഞ്ഞോണ്ടല്ലോ, എന്റെ കൊല ഞാൻ വേണം പൊക്കോളാം. പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ സിലിണ്ടർ ആകാൻ പോകുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, നമ്മുടെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നമ്മൾ എത്ര വിവിധമായിട്ടുള്ള കലാപരിപാടികളാണ് നടത്തുന്നത്. നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമുക്ക് എന്തെല്ലാം കലാപരിപാടികൾ ഉണ്ടായിരുന്നു, ഓണത്തുമ്പി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഊന്നി ഊന്നി ചോദിക്കട്ടെ, ഇപ്പൊ ഓണത്തുമ്പി ഉണ്ടോ? തുമ്പി എവിടെ? അയ്യോ നാടകാർട്ടിസ്റ്റുകള്. അതെ, സമിതി വന്നില്ലേ? സമിതി പുറകെ വരും, ഞങ്ങൾ സീരിയലിന്റെ ഒക്കേഷനിൽ നിന്ന് പോകുന്നു. അയ്യോ ഇരുന്നോളൂ സാർ, ഇരുന്നോളൂ. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള റൂം എവിടെയാണെന്ന് പറയൂ. അയ്യോ സത്യം പറയാലോ, ഞങ്ങൾ ഈ നാടകം കാണാൻ വേണ്ടി വീട്ടിലുള്ളവരെല്ലാരും ഗ്രൗണ്ടിലോട്ട് വന്നിരിക്കുക, അതുകൊണ്ട് വീടുകളൊന്നും അറേഞ്ച് ചെയ്തില്ല. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. കുഴപ്പമില്ല, നമുക്ക് സ്റ്റേജിൽ ഇരിക്കാം. അയ്യോ സ്റ്റേജ് മൊത്തം ചെളിയാ, പിള്ളേർ കോരിക്കൊണ്ടിരിക്കുക. അപ്പൊ സ്റ്റേജും മുങ്ങി. അതെ, മത്സരം കാണാൻ വേണ്ടി നിൽക്കുക. അതാ അല്ല, അർജന്റാണ് അറിയാവല്ലോ, ഒരുപാട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അർജന്റാണ്. ഒന്ന് അർജന്റാണെങ്കിൽ ഞാൻ കുറ്റിക്കാട്ടിലോട്ട് കയറിയോ? പിന്നെ പാമ്പുണ്ടോ? സൂക്ഷിച്ചോണേ, ഒരു സീരിയൽ നടന്ന സ്റ്റേജിൽ നിന്ന് നാറുന്നതിലും നല്ലതല്ലേ പാമ്പ് കടിച്ചാകുന്നത്? കാണാറുണ്ട് ഞാൻ കേട്ടോ. ആണോ? പിന്നെ ഞാൻ എപ്പോഴും കാണും. സീരിയലുകളൊക്കെ കാണുമല്ലേ? അല്ലേ, സീരിയലൊക്കെ ആര് കാണാൻ, അതൊക്കെ ആരെങ്കിലും കാണുവല്ലേ. പിന്നെ സിനിമയിലെ ഞാൻ സിനിമയായിരുന്നു ആക്ച്വലി ചെയ്തിരുന്നത്, അത് എഡിറ്റ് ചെയ്ത് ഷോർട്ട് ഫിലിം ആയതാ. അങ്ങനെ നല്ലതായിരുന്നു കേട്ടോ, ചേച്ചിയുടെ എല്ലാ ഷോർട്ട് ഫിലിമും ഞാൻ കാണാറുണ്ട്. പിന്നെ കിട്ടാത്ത സാധനം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിട്ട് കൂട്ടുകാർ വാട്സാപ്പിൽ എനിക്ക് അയച്ചു. അങ്ങനെ എല്ലാം കൂടെ ഞാൻ ചേച്ചിയുടെ കംപ്ലീറ്റ് ഷോർട്ട് ഫിലിമും കളക്ട് ചെയ്ത് കയറ്റി 32 GB മെമ്മറി കാർഡ് ഇപ്പൊ പൊട്ടാറായി. അപ്പൊ വേറൊരു കാര്യം ചോദിച്ചോട്ടോ, പുതിയത് വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, പുതിയത് ഇറങ്ങിയിട്ടില്ല. ഇല്ല, എന്നാ പഴയത് ഒത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനും വലിയ നടനൊക്കെ ആയിരുന്നു. പണ്ട് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു, ആ കുഷ്ഠരോഗി. ഞാൻ ഇങ്ങനെ അഭിനയിച്ചു, ഈ കുഷ്ഠത്തിന്റെ ഇങ്ങനെ കല്ലെറിയില്ലേ എന്ന് പറയുമ്പോണ്ടല്ലോ, ജനങ്ങൾ എഴുന്നേറ്റില്ല കല്ലടിക്കുന്നത്. കൈയടിച്ച് ഭയങ്കര ബഹളമായിരുന്നു. വേണേ ഒന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചിട്ടാ. അപ്പൊ അതൊരു കാര്യം, ഞാനിപ്പോ ഇങ്ങനെ വന്നിട്ട് മറ്റേ ഇത് ചിരിമേടെ ഇന്ന് കല്ല് പാട്ട് പാടിയിട്ട് കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചെറിയ കല്ലിലെടുത്ത് പതുക്കുനേ എന്റെ ദേഹത്തോട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു കാര്യം, മോനെ ബിജുവേ, ആ മ്യൂസിക് കേട്ടോടേ. എടാ പള്ളപ്പാട്ടികളെ, എടാ ഞാനിവിടെ കാണിച്ചത് കുഷ്ഠരോഗിയുടെ വേഷമല്ലേ, പെരിയൊക്കെ എന്തിനാണ് ആ പേപ്പട്ടി എറിയുന്നതൊക്കെ എന്നെ വലിച്ചു വാരിയിട്ട്. അയ്യോ മൈക്കിളത്തെ പഠിത്തം പരിപാടി തുടങ്ങട്ടെ. ഇയത്തിലാണോ എനിക്ക് തെളിഞ്ഞത്? ഇവിടെ എല്ലാം വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. എന്തിനു? കാരണം നാടകം കളിച്ചോണ്ടിരിക്കുമ്പോ ഈ കല്ലെല്ലാം അല്ലെ എന്റെ നെഞ്ചത്തിന് നേരെ. നിങ്ങൾ അവിടോട്ട് എവിടോട്ടെങ്കിലും പോയിരുന്നു റെസ്റ്റ് എടുത്തോ കേട്ടോ, ഞങ്ങൾ അടുത്ത പരിപാടി തുടങ്ങട്ടെ. എങ്ങനെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വടംവലി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. വടംവലി മത്സരത്തിലെ പങ്കെടുക്കുന്നതിന് വേണ്ടി ടീമുകളൊക്കെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. അവന്റെ അത് വേടിയിടാ, വടങ്ങിടാ, ചാവോടാ. നല്ല കാര്യം ഉണ്ടായിരുന്നോടാ തുമ്പി കല്ലെടുക്കണ്ട. അറിഞ്ഞില്ല സാർ, സോറി.
പ്രിയമുള്ളവരെ, ആദ്യമായി വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രീജനങ്ങൾ അണിനിരക്കുന്ന ടീമിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ എന്താ ചെയ്യോടി? നോക്ക്, അവര് നാല് പേരുണ്ട്, നമ്മൾ മൂന്ന് പേരേ ഉള്ളു. ഓ, ഈ ചതി ആ സൂത ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇനിയിപ്പൊ എന്തോ ചെയ്യും? ഓ, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ ഊമയല്ലേ. നോക്കിക്കോ, ഇവിടെ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന കൊലയിടയില്ലേ പഴം തിന്നെ അവളിഞ്ഞാട്ട് വരട്ടെ, അവക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു കൊല. ഏ, നീ ചോദിക്ക്, നീ ചോദിക്ക്, നീ ചോദിക്ക്. അതെ ചേച്ചി. ചേച്ചിയോ? ആരുടെ ചേച്ചി? എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. നല്ല പ്രായമുണ്ട് മോളെ. അതെ ചേച്ചി, പിന്നെ പകുതി കൊല തരാം, വലിക്കൂ. എന്തോന്ന്? അല്ല, ഇവിടെ പ്രൈസ് കിട്ടുന്നേ കൊലയാണ് വടം വലിക്ക് കിട്ടുന്ന, അതാ അതിന്റെ പകുതി തരാന്നാ പറഞ്ഞ. ഞാൻ സീരിയൽ ആർട്ടിസ്റ്റാ, എനിക്ക് അതൊന്നും വലിക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെ സീരിയൽ ആർട്ടിസ്റ്റാ? നല്ല തഴമ്പുണ്ട്, വാർക്കപ്പണിക്ക് പോകുന്നവളാ, സീരിയല തടി. അതെ, ഒന്ന് സഹായിക്കൂ. ഞാനോ? ഞാൻ എങ്ങനെ അവിടെ ഒന്ന് വലിക്കുന്നു? അയ്യോ, നമ്മളോട് സൂചന ഇല്ല ചേച്ചി, അതുകൊണ്ടാ ഒന്ന് വടവലിയിൽ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്. ഞങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ. ആ, ഒരുങ്ങിക്കെട്ടി നല്ല സുന്ദരിയായിട്ട് ഒന്ന് ലിഫ്റ്റിക്കൊക്കെ നാടെ ഈ ചേച്ചി കൂടുതൽ ഇട്ടിരിക്കുക. കണ്ടാ എവിടെ ആണ്ടി പൊരിച്ച കൊഴിയാള ലിഫ്റ്റ് കിട്ടണക്കുണ്ട്. അപ്പൊ വടവലി പ്രശ്നത്തിന് ആരംഭിക്കുന്നതിന് വേണ്ടി രണ്ടുപേരും വടവെടുത്ത് ടൈറ്റ് ചെയ്യുക. അല്ല, ഈ വടത്തിന്റെ നേരെ നോക്കിയാലോ നോട്ടം കിട്ടൂളെ. വടം താഴെ, വടം ടൈറ്റ് കിട്ടോ, അവിടെ പിടിക്കട്ടെ. അപ്പൊ ഞാൻ റെഡി, വൺ ടു ത്രീ പറയുമ്പോഴത്തേക്കിനെ വടം എടുത്ത് പൊക്കാവുള്ള വണ്ടിയും വയലും വടം ടൈറ്റ് ചെയ്തോളാം. ഓക്കെ ആണല്ലോ? റെഡി, വൺ ടു ത്രീ. ഞാൻ പറയുന്നതിന് മുമ്പേ വടം വലിച്ചത്? നീ മിസിൽ അടിച്ചിട്ടില്ലേ വടം പൊക്കിയത്? ഞാൻ മിസിൽ അടിച്ചതല്ല, പിന്നെ മിസിൽ അടിക്കാൻ പോയപ്പോഴും അതിന് മുമ്പോട്ടല്ലോ എനിക്കൊരു ചുമ വന്നപ്പോ മിസിലായി പോയതാ. ഇല്ലേ, ഞാൻ ഊത്ത് മാറ്റിട്ട് ഞാൻ ചുമച്ചോളാം. അപ്പൊ റെഡി ആയിട്ട് മാറ്റി ടൈറ്റ് ചെയ്ത് പിടിച്ചോ. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇത് ചുമയാണോ ഊത്താണോ? ഇത് ഒറിജിനൽ ഊത്താ. നല്ല സുഖം ഉണ്ടല്ലേ നമ്പറേ? ഇതെല്ലാം നാട്ടുകാരി കണ്ടോണ്ടിരിക്കുക കേട്ടോ. എവിടെ നോക്കിക്കേ, കാണുമില്ല പൊന്നു മെമ്പറേ. നിങ്ങൾ കല്യാണം കഴിച്ചു, നിങ്ങളെ പെണ്ണുമ്പോൾ വീട്ടിലുള്ളല്ലേ അല്ലേ? എടാ, ചാണാൻ വഴിയോ തറയെ കിടന്ന് മടുത്ത്. ഒരു ദിവസം ഞാൻ ഒന്ന് മാർബിളിൽ കിടക്കട്ടെ. അങ്ങനെ ഒറിജിനൽ രാജസ്ഥാൻ മാർബിൾ. അയ്യോ, ഇവിടെ എന്തോ ഒരു കരച്ചിൽ കേൾക്കുന്നല്ലേ. ഒരു കരച്ചിൽ അതിന്റെ അടിയിൽ ആരാ ഉണ്ടോ? അപ്പൊ ഒരു കാര്യം, അടുത്ത മത്സരത്തിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഏതൊരു ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അണിനിരക്കുന്ന എവറോളം ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള കബഡി കളി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. കബഡി കളി മത്സരത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ തിരിച്ചേന്ദ്രിക്കുന്ന ടീമിന്റെ പേരാണ് കിരിക്കാമ്പട്ടി. കിരിക്കാമ്പട്ടിയുടെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങള് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കുറെ ഫ്ലക്സ് ഒക്കെ അടിക്കാൻ പറഞ്ഞില്ലേ, അത് അതൊക്കെ ഒട്ടിച്ചായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ ഒരൊക്കെ സാധനം നിങ്ങൾ ഒട്ടിച്ചിട്ടില്ല. അതല്ലെന്ന് ഞാൻ പറഞ്ഞേക്കെ, ഞാൻ നിങ്ങളെ എന്നെ ഫോട്ടോ എല്ലാം വെച്ച് ഞാൻ നോട്ടീസ് അടിച്ചതാണ്. ആ നോട്ടീസ് അടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ചപ്പോണല്ലോ, ആരും എലി അതെല്ലാം കറണ്ട് കിട്ടി തീർത്തില്ലേ. ആ മുടിച്ച എലി ചെല്ലോ, അതിന് എങ്ങനെയല്ലേ ഞാൻ കൂട്ടി. എലിയെ കൊല്ലാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? അറിയില്ല? ഇല്ല. ആ, ഞാൻ പറഞ്ഞുതരാം, കേട്ടോണം. അതെ, നിങ്ങൾ ആദ്യം പോയിട്ട് കടയിൽ പോയിട്ട് ഒരു എലിപ്പെട്ടി മേടിച്ചോണ്ട്. ആ എലിപ്പെട്ടി മേടിച്ചോണ്ട് വീട്ടിൽ വെച്ചിട്ട് വീട്ടിലിരിക്കുന്ന ഒരു തേങ്ങാ കൊത്തെടുത്ത് അതിനകത്ത് വെക്കണം. ഒരു തേങ്ങ വീട്ടിലില്ല, തേങ്ങ വീട്ടിലില്ല. പച്ചക്കറികൾ തേങ്ങ, ഈ പേര് ഈ പിടിച്ച വിലയ്ക്ക് പച്ചക്കറി എവിടെ നിന്നുണ്ടാക്കി വെക്കാനാ? ഒരു കിഴങ്ങ്. ആ, കിഴങ്ങാ ഇരിക്കുന്നത്. ഒരു കിഴങ്ങും ഇല്ല. ഒരു കിഴങ്ങും അവിടെ ഇരിക്കില്ല. ഞാൻ എലിയെ കൊല്ലണ്ട, അത് പട്ടിണിയുടെ അത്തോളം അവിടെ കിടന്നു. അയ്യോ, പ്രിയമുള്ളവരെ, നമ്മളെ ഒരു അടുത്ത ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന അടുത്ത ടീമിനെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടീം കൊണ്ടാട്ടം. കുമാരൻ
ഇവിടെ രണ്ട് കുടം വെച്ച് കളിക്കുന്നു. ഒന്ന് വലിയ കുടോ ഒന്ന് ചെറിയ കുടോ. എടാ നിങ്ങളുടെ അല്ല യൂണിഫോം എന്തിയത്? ജേഴ്സി. അത് തന്നെ ഊരടെ മക്കളെ. ഈ പാട്ട് ഈ പാട്ട് ഞങ്ങളുടെ ദേശീയഗാനമാണ്. ഇതിട്ട് കഴിച്ചാൽ അപ്പത്തുള്ളു. അപ്പൊ മൊത്തത്തിൽ പണി വേണം. ദൈവത്തെ ഓർത്ത് ഈ പാട്ടിടരുത്. കാലി പിടിക്കാൻ പാട്ടിട്ട്, ദൈവത്തെ ഓർത്ത് പാട്ടിടണ്ട. ഞാൻ പറയുമ്പോ മാത്രം ആ പാട്ടിട്ടാ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല, പരിപാടി ആരംഭിച്ചേക്കാമല്ലോ. അപ്പൊ ഒരു കാര്യം എന്താന്ന്, വെള്ളമായിരുന്നു ടീമിന് രണ്ട് ക്യാപ്റ്റന്മാരെ എടുത്തിട്ട് വരും. ഈ കൈ വരലൊരെണ്ണം തൊട്ടെ. ഇത് സമ്മതിക്കല്ലോ. ആശിച്ചു പോയല്ലേ. ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാം. പ്രിയമുള്ളവരെ, ഈ കബഡി കളി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ കബഡി കളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കായിക രൂപമാണ്. അതുകൊണ്ട് ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഈ കബഡി കളി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കപ്പലണ്ടി അല്ല കബഡി. കബഡി പഴയ പണിയൊക്കെ ഓർമ്മ വരുന്നല്ലോ. കബഡി 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 ഒരവസരം കിട്ടിയപ്പോ ശരിക്കും മുതലാക്കില്ലടാ. കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഞങ്ങളൊന്ന് ഒന്ന് വാമപ്പ് ചെയ്തിട്ടെ. ആ വാമപ്പ് എല്ലാവരും കൂടെ വിങ്സ് പിടിച്ചേട്ടെ. ഈ ലോകത്തുള്ള ശ്വാസം മുഴുവൻ നിങ്ങൾ വലിച്ചേറ്റ്, ഞങ്ങൾ പിന്നെ എന്നാ വലിച്ചേറ്റ്? എന്നാ കുറച്ച് വിട്ടുകൊടുക്ക്. അപ്പം മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ കിളിക്കാമ്പട്ടിയുടെ റൈഡ്. എന്താ പറഞ്ഞ അങ്ങനെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതല്ല, ഇട്ട റൈഡ് ഓടിക്കേറെ. ആദ്യം റൈഡ് അടിപൊളി. നിനക്കെന്നാ തോറ്റ? ഞാൻ ആണൊരുത്തിന്റെ മുമ്പിലാ തോറ്റു കൊടുത്തത്. പ്രിയമുള്ളവരെ, അങ്ങനെ കിളിക്കാൻ പറ്റിയ ടീമിൽ നിന്നും നമ്മുടെ ചന്ദ്രൻ പുറത്തായിരിക്കാണ്. അങ്ങനെ ഇവർക്ക് ഒരു പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് കൊണ്ടാടത്തിന്റെ ക്യാപ്റ്റൻ റൈഡിന് വേണ്ടി കൊണ്ടാടത്തിന്റെ ക്യാപ്റ്റൻ ശ്രമിച്ചു കൊള്ളുന്നു. ഒറ്റ ഗോൾ വിട്ടു കൊടുക്കല്ല, എല്ലാം നമുക്ക്. അപ്പൊ അടുത്തായിട്ട് നമ്മുടെ കൊണ്ടാടത്തിന് വീണ്ടും ഒരു ഗോളോടെ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ഗോൾ നമ്മളല്ലേ. ിൽ ഒരാൾ കൂടെ നഷ്ടമായിരിക്കുകയാണ്. കൊണ്ടാട്ടത്തിന് ഒരു ഗോൾ കൂടെ കിട്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് റൈഡ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടാട്ടത്തിന്റെ ടീമിനെ ക്ഷണിച്ചോളുന്നു. അടുത്ത കൊണ്ടാട്ടത്തിന്റെ റൈഡ് അവൻ ഒറ്റ തീർത്തിട്ട് പോലും വിടരുത്.
ഉദ്ഘാടനത്തെ വന്നപ്പം നീയൊക്കെ എന്നെ വിട്ടിട്ട് ചവിട്ടി കൂട്ടില്ലടാ, നിനക്കൊക്കെ കപ്പല്ല കോപ്പ് തരും. ഞാനാണോ പാട്ടിട്ടത്? എന്തായാലും ടീം പോപ്പി നടത്തിയ ഇന്നത്തെ ഈ ഒരു ഓണം സെലിബ്രേഷൻസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ലെവലിനേക്കാളും ഒരല്പം മേലെയായിരുന്നു. എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ ആണ് ഇനി അറിയാനുള്ളത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കൺട്രി എന്ന് വെച്ചാ എന്നതാ രാജ്യം? അപ്പൊ ഈ കേരളം ഒരു രാജ്യമാണോ? അല്ല. പിന്നെ എന്നാത്തിനാ ഈ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്? എനിക്കെങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? എനിക്ക് അവികാരം നഷ്ടപ്പെട്ടപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് എല്ലാം ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണേ നിന്നെ കാണാൻ ബോധി പെരുകണ് മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലാടും നേരം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം പോപ്പി, സാധാരണ കയ്യാങ്കളിയിൽ അവസാനിക്കുന്ന വടം വലി കണ്ടിട്ടുണ്ട്. ഇവിടെ മത്സരാർത്ഥികൾ പരസ്പരം കെട്ടിപ്പുണരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ത്രൈണ സ്വഭാവമുള്ള കബഡി ടീം മെമ്പേഴ്സും കരകാട്ടക്കാരും തമ്മിലുള്ള ആ മത്സരവും രസക്കാഴ്ചയായിരുന്നു. അതൊക്കെ ഈ വേദിയിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പുതുമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് ആ ഒരു കലാസൃഷ്ടിയോട് പ്രേക്ഷകർക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത്. ആ രീതിയിൽ തന്നെ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ക്ലബിന്റെ ഓണക്കാഴ്ച എന്തുകൊണ്ട് രസകരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ശ്രീയേട്ടാ, ചിരിച്ചു ചിരിച്ച് മണ്ണ് കിപ്പിയേട്ടാ, നിങ്ങൾ ഒരുപാട് നല്ല നല്ല പുതിയ പുതിയ ഐഡിയാസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ്. അതായത് പോലീസ് നോക്കുന്ന പ്രതിയെ ഒളിവിലാക്കാൻ വേണ്ടി മാവേലിയുടെ വേഷം കിട്ടുന്നതും, പിന്നെ വടംവലി ഗംഭീരമായിരുന്നു. കാരണം ഒരു തടിച്ച ഒരു ആൾ എന്ന ഒരു ഇത് ഒരു കുഞ്ഞിൻ്റെ മേളിൽ കൂടെ വീണ് കിടന്ന് അത് ഞരങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഈ മഴക്കാലത്ത് ഈ തവള ഇറങ്ങി റോഡിൽ കൂടെ പോകുമ്പോഴത്തേ അതിൻ്റെ മേളിൽ കൂടെ ലോറി കയറുമല്ലോ, അത് വളരെ നന്നായിരുന്നു. എന്തായാലും എല്ലാം കൊള്ളാം. പക്ഷെ ആരാണ് ഈ സരിഗ ആർട്സ് ക്ലബ് എന്നുള്ള പേരിട്ട്? അത് ആർട്ടുകാരെ അടിച്ച് ഷേപ്പ് മാറ്റി കളഞ്ഞു. നിങ്ങൾ സരിഗമ എന്നിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 10,000 രൂപ തന്നെയാണ്. റിമി, ഇന്ന് ഇവരുടെ ഈ ഓണക്കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു? ടീം പോപ്പി ഉഗ്രൻ, ഇതിൻ്റെ ഏറ്റവും രസകരമായ പോയിന്റിലോട്ട് വരികയാണെങ്കിൽ
ടീം, കിലിക്കാമ്പെട്ടിയും ടീം കരകാട്ടവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല ഈ സ്കിറ്റ് ഇങ്ങനെ ഒരു ലെവലിലോട്ട് പോവാണെന്ന്. എൻ്റെ ചിത്തൻ ചേട്ടാ, ചിത്തൻ ചേട്ടൻ ഒരു ഉഗ്രം കൈയിടി കൊടുത്ത് പറ്റി ആ ഒരു കുണുക്കവും. അതിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്തൻ ചേട്ടനെ അങ്ങ് പിടിച്ച് മുറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്തൻ ചേട്ടൻ തോറ്റു കഴിഞ്ഞിട്ട് പറയാം, ഞാൻ തോറ്റതാണ് ഒരുത്തിൻ്റെ മുന്നിൽ. നിനക്കെന്നാ തോറ്റ? ഞാൻ ആണൊരുത്തിൻ്റെ മുമ്പിലാണ് തോറ്റു കൊടുത്തത്. അങ്ങനെ എവിടെയെങ്കിലും ഒരു കബഡി കളിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് രസമായിരുന്നു. അതിന് മുൻപായിട്ട് മനോജേട്ടന്റെ കുഷ്ഠരോഗിയുടെ പ്രകടനം, പേപ്പട്ടി എറിയുന്ന പോലെ കല്ലെടുത്തെറിയുന്ന രംഗം. പിന്നെ നാടക നടി, പുള്ളിക്കാരത്തിന് കാര്യം പറഞ്ഞു. നമ്മുടെ പുള്ളിക്കാരത്തിക്ക് നാടകത്തിന് വരുമ്പോൾ തന്നെ അറിയാം, അത് കൂവും പൊളിയും കല്ലെറിയും കർട്ടൻ കീറും എന്നൊക്കെ അറിയുമ്പോൾ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരി കൂളായിട്ട്, കാരണം ഒരുപാട് സിനിമകൾ അഭിനയിച്ച് അതെല്ലാം ഷോർട്ട് ഫിലിം ആയി പോയിട്ടുള്ള ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാം കൊണ്ടും ഒത്തിരി ചിരിക്കാനുള്ള ഒരു സ്കിറ്റായിരുന്നു. താങ്ക് യു. സൂപ്പർ ഷംന, ഇവർ ഇവരുടെ ഈ ഒരു ഓണം വേറെ ഏതോ ലെവലിലേക്കൊക്കെ കൊണ്ടുപോയില്ലേ, എന്താണ് പറയാനുള്ളത്? ഓ ഗാഡ്, ഇവിടെ വരുന്നത് തന്നെ ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വാസ് ലൈക്ക് അമേസിങ്, സീരിയസ്ലി, സത്യം. എല്ലാവരും മെമ്പർ, ഓ ഗാഡ്, എന്തായിരുന്നു ഇത്! അനുരാഗ് വില്ലോജ് പാട്ടിൻ്റെ കൂടെ ആൻഡ് മനോജേട്ടാ വാസ് എക്സലന്റ്. ഒരുപാട് ചിരിപ്പിച്ചതെന്ന് നന്ദി. ഞാൻ മാത്രമല്ല, ഈ ഓഡിയൻസിന് ചേച്ചിമാര് ചിരിച്ച് ചിരിച്ച് കരയാൻ തുടങ്ങി. സാരിയൊക്കെ കൊടുത്തിങ്ങനെ ചില നാടൻ കാഴ്ചകൾക്ക് വേണ്ടി ശ്രീയട ഓൺ 30 29. സൂപ്പർ ജ്യോതിഷേട്ട 39 out of 40. റിമി ടോമി 29. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 97 on 100. സൂപ്പർ. മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് എത്തിച്ച ഒരു ചലച്ചിത്രം തന്നെയായിരുന്നു ഗുരു. ലാലേട്ടനും സുരേഷ് ഗോപിയും ഒക്കെ ഉണ്ടായിരുന്ന സിനിമയിലെ സ്പൂഫ് വേർഷനിൽ എത്താൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. ടീം റോക്ക് ആണ് പ്രസന്റ് ചെയ്യുന്നത്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കൺട്രി എന്ന് വെച്ചാ എന്നതാ രാജ്യം? അപ്പൊ ഈ കേരളം ഒരു രാജ്യമാണോ? അല്ല. പിന്നെ എന്നാത്തിനാ ഈ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്? എനിക്ക് എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? എനിക്ക് അവികാരം നഷ്ടപ്പെട്ടപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് എല്ലാം ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെന്നെ നിന്നെ കാണാൻ പോതി പെരുകണ് മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ കാലത്തിനും അതീതമായി എത്തിയ സിനിമയായിരുന്നു ഗുരു. ഇവിടെ ഇതാ പൊളിറ്റിക്സും ഗുരു എന്ന സിനിമയുടെ കണ്ടന്റും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു കിടിലൻ സിനിമ സ്പൂഫുമായിട്ട് ഓൺ സ്റ്റേജ് എത്തുന്നു കോമഡി സ്റ്റാർസിന്റെ പ്രിയ ടീം റോക്ക്. മികച്ച കലാ സംവിധായകൻ ശ്രീ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് ഓസ്കാർ നോമിനേഷന് വരെ അർഹത നേടിയ മലയാളത്തിന്റെ അഭിമാന ചലച്ചിത്രം ഗുരു. ഗുരു എന്ന ചലച്ചിത്രത്തിന്റെ സിനിമാ സ്പൂഫുമായി ടീം റോക്ക്. നീ
വലിയ വാരി കുന്തങ്ങളുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നിട്ടുള്ളവനാണ് ഈ അച്ചൂരപടകൻ. രാജാവിന്റെ വിവരം അറിയിക്കുക. ഈ താഴ്വരയും പാമലനാടും അടക്കി വാഴുന്ന പിണങ്ങാറായി രാജാവ് ഇതാ എഴുന്നള്ളുന്നു. മാമലനാടിന് ഒരു രാജനിയമമുണ്ട്. ഞാൻ പറഞ്ഞതനുസരിക്കാത്ത ആരും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. രാജശാസനം, സത്യത്തിൽ ഈ രാജ്യം ഭരിക്കേണ്ടത് ഞാനല്ലേ. വിഖാരം പറയുന്നവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ വാക്കുകള് അതിൽ കടക്കുന്നുണ്ട്. ഹേ രാജൻ, അങ്ങയുടെ ദാർഷ്ട്യത്തിന് മറുപടി പറയേണ്ടി വരും. വിരട്ടലും വിലവേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട. നിവർത്തി പിടിച്ച കടാരകൾക്കും വാളുകൾക്കും ഇടയിലൂടെയാണ് എന്റെ നടപ്പിലാക്കാൻ. പ്രഭോ, നിങ്ങളെ പോലുള്ള ചില ഭടന്മാരുടെ കൈത്തരിപ്പ് കാരണമാണ് ഞങ്ങൾക്ക് പലപ്പോഴും പ്രജകൾക്ക് മുന്നിലും രാജസദസ്സിലും ഒക്കെ താവണക്കെ നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് താവണക്ക് പണിയെടുക്കും, അല്ലെങ്കിൽ താഴ്വാരത്തിനപ്പുറത്തേക്ക് നിങ്ങളെ തലം മാറ്റും. അങ്ങ് ഏത് ശിക്ഷ വിധിച്ചാലും എന്റെ ഗോത്രം വിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് പോകും. പ്രഭോ, നോക്കി നിൽക്കാതെ ശിക്ഷ വിധിക്കണം. സ്ത്രീകളോടൊന്നും ഞങ്ങൾക്ക് മൃദു സമീപനമാണ്. ആയിക്കോട്ടെ, പക്ഷേ എന്റെ കാര്യം വരുമ്പോൾ മാത്രം ഈ മൃദു സമീപനമൊന്നും കാണുന്നില്ലല്ലോ. ഇനിയും ഞാൻ പറയുന്നു, സ്ത്രീകളോടൊന്നും മൃദു സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവളെ, എന്റെ പെങ്ങളെ വീട്ടുതടങ്കലിലാക്ക്. ഇദ്ദേഹത്തെ താഴ്വരയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുക്കി വെച്ച് കുന്തത്തിന് ചന്തിക്ക് നാല് കുത്തുകൊടുത്തേക്ക്. അത് മറ്റാരും അറിയുന്നു. ഉത്തരത്, ഒരുപാട് കുത്തുകൾ പിന്നിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളവനാണ് ഞാൻ. കുന്തത്തിൽ ആരോ പിടിച്ചിരിക്കുന്നു. ഞാനല്ല കുന്തത്തിൽ പിടിച്ചത്. എന്റെ കൈയും കാലും നാക്കു പോലും കൂട്ടിക്കെട്ടിയിട്ടിട്ട് കുന്തത്തിൽ പിടിച്ചു എന്ന് പറയുന്നത് എന്താ സംബന്ധം? എന്താ സംബന്ധം? ആരാണ് താങ്കൾ? എന്നെ ഈ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ താങ്കൾ ആരാണ്? ഞാൻ രഘുരാമൻ ശാന്തി. ഞങ്ങളുടെ ഈ ഗോത്രത്തിൽ ഇങ്ങനെ ഒരു പേര് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. താൻ ആരാണ്? തനിക്ക് എന്ത് വേണം? വാട്ട് യു വാണ്ട്? ഹൂ ആർ യു? സത്യം പറ, താൻ എവിടെ നിന്നാ വന്നത്? അവികാരത്തിന്റെ മങ്ങുമലയുടെ ഉത്രിംഗ സംഘത്തിൽ ഞാൻ ഇങ്ങനെ വിഹരിച്ചു നടക്കുമ്പോ സോളാർ വന്നൊതിച്ചു. ആ ചൂടേറ്റ് മഞ്ഞുമല ഉരുകി പ്ലസ്കന സർക്കന താഴ്വരയിലൂടെ ഇങ്ങെത്തപ്പെട്ട ഒരു പാവം രഘുരാമൻ ശാന്തി. ആ എന്റെയും ഗതി ഇതുപോലെയൊക്കെ തന്നെയാണോ? താൻ വീണതാണെങ്കിൽ എന്നെ വീഴ്ത്തിയതാ. ആട്ടെ, ഞാൻ എങ്ങനെയാ എന്നെ രക്ഷിച്ചത്? നിങ്ങളുടെ ഈ താഴ്വാരത്തിലെ
കണ്ണ് കാണാൻ പറ്റാത്തവരെ പോലെയല്ല ഞാൻ. എനിക്ക് കാഴ്ചയുണ്ട്, എനിക്ക് എല്ലാം കാണാം. എന്ത്, തനിക്കെല്ലാം കാണാമെന്നോ? തനിക്ക് എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? എനിക്ക് അവികാരം നഷ്ടപ്പെട്ടപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് എല്ലാം കാണാം. ഞാനും ഇങ്ങനെ പലതും കണ്ടു എന്ന് പറഞ്ഞതിനാണ് ഇവ മറന്നെ ചന്തക്കിട്ട് കുത്തിയത്. അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെടാൻ വേണമെങ്കിൽ എന്റെ ഈ ചാക്കിന്റെ ഡ്രസ്സ് തനിക്ക് ഊരിത്തരാം. അപ്പൊ തനിക്ക് ഡ്രസ്സൊന്നും വേണ്ടേ? ചത്ത കിളിക്ക് എന്തിനാടോ കൂട്? നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്ക് കാഴ്ച ശക്തി ഉണ്ടെന്ന് ഞാൻ അസന്ദിഗ്ധമായി ഇവിടെ തെളിയിക്കുകയും ഇവിടെ ഉള്ളവർക്കെല്ലാം ഞാൻ കാഴ്ച ശക്തി നേടിക്കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എന്റെ കൂടെ വാ. പാട്ടും കൂത്തും ഒക്കെ നിർത്തിക്കോളി, ഈ സമയം സംഗീതം കേട്ടിരിക്കാനുള്ളതല്ല. നമ്മുടെ താഴ്വരയില് ഒരു അധികാരമോഗി എത്തിയിട്ടുണ്ട്. അയാള് എല്ലാവർക്കും വെളിച്ചം കൊടുക്കുമെന്നാണ് പറഞ്ഞു നടക്കുന്നത്. അയാളെ പിടിക്കാനുള്ള മാർഗമാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ഈ താഴ്വരയുടെ ശാസ്ത്രജ്ഞനും കൊട്ടാരം മന്ത്രിയുമായ സർവശ്രീ MM ശ്രവണൻ ഇതാ എഴുന്നള്ളന്നേ. അതെ, എന്റെ ശ്രവണ ശക്തി ഉപയോഗിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞതേ, ഒരു അന്യദേശക്കാരനാവൻ, രഘുരാമൻ ചാണ്ടി എന്നാവന്റെ പേര്. അവന് കതറിന്റെ കഞ്ഞി പിഴിഞ്ഞ മണവാ, ഒരിക്കലും ചീകാത്ത മുടി അവന്, മുട്ടനാട് കരയുന്നണക്കുള്ള ശബ്ദം, അതിവേഗം ബഹുദൂരം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അയാളെ കുറിച്ച് വർണ്ണിക്കാനല്ല നിങ്ങളെ ഇവിടെ വരുത്തിയത്? അല്ല ആശാന്, ആശാനോ? അല്ല രാജാവ്. അല്ല എനിക്കൊരു സംശയം. എന്താണ്? കൺട്രി എന്ന് വെച്ചാ എന്നതാ? രാജ്യം. അപ്പൊ ഈ കേരളം ഒരു രാജ്യമാണോ? അല്ല. പിന്നെ എന്നാത്തിനാ ഈ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്? തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് രഘുരാമനെ കണ്ടുപിടിക്കാനാണ്, അല്ലാതെ എന്നെ കോര അടിക്കാനല്ല. രാജൻ വിഷമിക്കണ്ട, ഇനിയേ ആ രഘുരാമൻ എന്റെ മുന്നിലെങ്ങാണ വന്നു പെട്ടാലുണ്ടല്ലോ അവനെ ഞാൻ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ഞാൻ വെടിവെച്ചു കൊല്ലും, അല്ലെങ്കിൽ ഡാമിലെ വെള്ളത്തിലെ മുക്കിക്കൊല്ലും ഞാൻ. എന്നിട്ട് എത്രയും പെട്ടെന്ന് അയാളെ പിടിച്ചുകൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ഞാൻ പറഞ്ഞു തരാം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞപ്പൊടി. രഘുരാമൻ എന്നൊക്കെ പറഞ്ഞു മഹാത്തേടും എല്ലാം കൊടുത്തു പോയ ഒരുപാട് വിഴിഞ്ഞു വെച്ചപോലെ പിന്നെ ഒരൊറ്റ അത് ബഹുദൂരം എന്നൊക്കെ പറഞ്ഞു ഓടിക്കൊണ്ടു. ഏതാണ് രഘുരാമൻ? ഇയാള് പറഞ്ഞത് സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തേക്ക്. അല്ല ഞാൻ പറയാൻ വന്നത്, ഇനി വാ തുറന്നാ സഭയിൽ നിന്ന് നീക്കുന്നത് തന്നെയായിരിക്കും. അതെ രാജൻ, എന്റെ ബുദ്ധി രുചിച്ച ചെറിയൊരു ഐഡിയ പറയട്ടാ. തന്റെ അല്ലേ ഐഡിയ, അപ്പോഴത് ചെറുതായിരിക്കും. ആ ഏതായാലും പറ കേക്കട്ടെ. അതെ, ഈ അച്യുരമണന്റെ സംരക്ഷണയിലാണല്ലോ ഇപ്പൊ രഘുരാമൻ ചാണ്ടി ഒളിച്ചു താമസിക്കുന്നത്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, രാജന്റെ പെങ്ങളെ ഈ അച്യുരമണന് കല്യാണം കഴിച്ചു കൊടുത്താലേ രഘുരാമൻ ചാണ്ടി കല്യാണത്തിന് വരുമല്ലോ. അപ്പോഴേ നമുക്കെല്ലാം കൂടെ ചേർന്ന് ഒളിച്ചിരുന്നേ ശാസ്ത്രീയമായിട്ട് അവരെ കെണിവെച്ച് പിടിച്ചാലോ. തന്നെ പിടിച്ച് മന്ത്രിയാക്കിയപ്പോ എല്ലാവരും പറഞ്ഞു വലിയ കെണിയാകുമെന്ന്. പക്ഷേ ഇത്രയും വലിയ കെണിയാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ചാണ്ട് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെന്നേ നിന്നെ കാണാൻ പോതി പെരുകണ മനസ്സിൽ, നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെന്നേ നിന്നെ കാണാൻ പോതി പെരുകണ മനസ്സിൽ, നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ.
വാസന്തിയെ, കൊച്ചേട്ടൻ വന്നു കേട്ടോ. ആരുടെ കൊച്ചേട്ടൻ? നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? എന്റെ വാസന്തിയുടെ കണ്ണ് മീൻ കൊത്തിക്കൊണ്ടുപോയി. തോമസാറേ, തോമസാറ് പാവ, തോമസാറ് പാവ, തോമസാറ് പാവ. അതെ, ആ പാവപിടിച്ചെന്നെ കഴിക്കുന്ന അങ്ങനെ വിട്ടാട്ടെ. ഒന്നാമതെ അയാള് പറയുന്ന എന്താന്ന് അയാൾക്ക് പോലും അറിയിക്കാരാ. പിന്നെ അയാളെ കഴുത്തിന് കുത്തിപ്പിടിച്ച ഉള്ള ശബ്ദം കൂടെ കളയല്ലേ. അല്ല, താൻ ആരാ? തനിക്ക് എന്നാ വേണ്ടേ? ഞാൻ തോമസ് സാറിനെ തിരക്കി വന്നതാ. അതേ കിടക്കുന്നു. അതെ, തനിക്ക് സിനിമ മാറിപ്പോയതാ. ഇതേ വാസന്തി ലക്ഷ്മിയും അല്ല, ഗുരു ആ ഗുരു. നമുക്കത് ഗുരുവാ, ഇത് താഴ്വാരമാണ്. തോമസ് സാറിനെ പോയി പല്ലക്കാട്ടിൽ അന്വേഷിക്കും. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു തണ്ടൊരു ചണ്ട. നമ്മുടെ ഈ താഴ്വരയിൽ ഒരു കുഞ്ഞുകൂടി പിറന്നിരിക്കുന്നു. ആചാര മര്യാദകൾ അനുസരിച്ച് ഇല്ലായ്മ പഴത്തിന്റെ നീരിറ്റിക്കാൻ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അനുവാദം കാത്തു നിൽക്കുന്നു. ആരവിടെ തട്ടിത്തടഞ്ഞു വീഴാത്ത ഒരാള് ഒരു ഇല്ലായ്മ പഴം കൊണ്ടുവരാൻ പറയൂ. അത് കഴിക്കരുത്, അത് കഴിപ്പിക്കരുത്, അതിൽ കീടനാശിനി ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യമാണ്. ഇല്ലായ്മ പഴത്തിൽ കൊടിയ വിഷമാണ്. അത് കഴിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഉള്ളവരെല്ലാം കാഴ്ചശക്തി ഇല്ലാതായി മാറുന്നത്. ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ അത് ഇവിടെ ചോദിച്ചാ മതി. കൂടെ നിന്നിട്ട് പിന്നെ പുറകിൽ നിന്ന് കുത്തുന്ന ഇടപാട് കാണിക്കരുത്. ഞാൻ കരുതി വല്ല പത്രക്കാരുമായിരിക്കുമെന്ന്. അതാ നോ കമന്റ്സ് എന്ന് പറഞ്ഞത്. മിസ്റ്റർ രാജൻ, ഇയാള് പറഞ്ഞത് 100% ശരിയാണ്. ഇല്ലായ്മ പകം കഴിച്ചാണ് ഇവിടെ ഉള്ള ആളുകളുടെ കണ്ണിന്റെ വെളിച്ചം പോയത്. എന്നാൽ അതിന്റെ കുരു കഴിച്ചാൽ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമെന്ന് ഇയാൾ കണ്ടുപിടിച്ചു. അതെ, പന്നത്തരം പറയരുത്. ഈ താഴ്വരയിലേ കണ്ടുപിടുത്തമില്ല, കേട്ടുപിടുത്തം മാത്രമേ ഉള്ളൂ. അവനിവിടെ ശാസ്ത്രജ്ഞനായ ശ്രവണനുണ്ട്. താൻ പോടോ. ഈ താഴ്വരയിലെ എല്ലാ ജനങ്ങൾക്കും ഇല്ലായ്മ പകത്തിന്റെ ഓരോ കുരുവച്ചു കൊടുത്തിട്ടാണ് രഘുരാമൻ ചാണ്ടി ഇങ്ങോട്ട് പോന്നത്. അവരെല്ലാം കാഴ്ചശക്തി തിരിച്ചു കിട്ടി, ഇപ്പോൾ ഇങ്ങെത്തും. അതെ രാജോ, പ്ലഗസിയാന്ന് പറഞ്ഞ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കാതെ യോമാരെ പിടിച്ച് തുറകിലടക്കിയ കള്ളന്മാരാ യോമാര്, കള്ളന്മാര്. ഈ താഴ്വരയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലായ്മ പഴത്തിന്റെ കുരു കൊടുത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇയാളെ കുന്തം വെച്ച് കുത്തിക്കൊല്ലാൻ ഞാൻ ഉത്തരവെടുത്തു. ഏ വരുന്നടോ വരുന്നു. കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ ഒരു പുതിയ തലമുറ കൊട്ടാരത്തിലേക്ക് കടലരുമ്പി വരുന്നു. രഘുരാമൻ ചാണ്ടി, താനല്ലേ പറഞ്ഞത് കുരു കഴിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന്? എന്നിട്ടിപ്പോ കാഴ്ചശക്തി കിട്ടിയതുമില്ല, ഉള്ള സംസാരശേഷിയും പോയില്ലേടോ. വേണമല്ലോ, അതിന് വേണ്ടി തന്നെയാണല്ലോ ഞാൻ ആ കുരു കൊടുത്തത്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? നമ്മുടെ ഈ താഴ്വരയുടെ ഗോത്ര സംസ്കാരമനുസരിച്ച് നിങ്ങളുടെ ഭരണം കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ഞങ്ങളാണല്ലോ ഭരിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ ഇവിടത്തെ ജനതയ്ക്ക് കാഴ്ചശക്തിയും വേണ്ട, സംസാര ശേഷിയും വേണ്ട, കേൾവിയും വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് സമാധാനമായിട്ട് മാറി മാറി ഭരിക്കാം. എങ്ങനെയുണ്ട് ഈ രഘുരാമൻ ചാണ്ടിയുടെ ബുദ്ധി? ഭയങ്കരം തന്നെ. ഇത്ര ബുദ്ധി ഞാനും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും കോരന് കുമ്പളിൽ തന്നെ കഞ്ഞി. ടീം റോക്ക്, ഒരു ക്ലാസ് ടച്ചുള്ള ഉയർന്ന നിലവാരമുള്ള ചിത്രമായിരുന്നു ഗുരു. അതിൻ്റെ ഒരു സ്പൂഫ് എടുക്കാനുള്ള തീരുമാനം ടീം റോക്കിൻ്റെ ഉയർന്ന ആസ്വാദന ശേഷിയാണ് കാണിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ഗുരുവിന് ഒരു സ്പൂഫ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്ന്, രണ്ട്, അതിന് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നതും ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ തന്നെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ്.
പക്ഷേ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അത് തർക്ക വിഷയമാണ്, വിവാദമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം ഭരണത്തിൻ്റെ പേരിൽ അധികാരത്തിൻ്റെ പേരിൽ ഭ്രമിച്ച് കഴിയാമെന്നല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. അത് നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ടീം റോക്ക്, ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു വിവേചനവുമില്ലാത്ത ഒരു ജനതയെ ഭരിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു പോയിന്റിൽ നിർത്തിയത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യചിഹ്നം ഒഴിച്ചാൽ ബാക്കിയെല്ലാം നന്നായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. കാരണം ഗുരു എന്നുള്ളൊരു ചിത്രത്തിൻ്റെ തിരിച്ച് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ച് തിരിച്ചു കൊണ്ടുവരികയും അതിനെ ഗംഭീരമായിരുന്നു, രസകരമായിരുന്നു. അപ്പോൾ കോസ്റ്റ്യൂംസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരു അഭിനന്ദനങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ എന്താ പറയുക, ആ സെറ്റിന് തന്നെ നല്ലൊരു കൈയടി കൊടുക്കണം, ഭയങ്കര രസമായിരുന്നു. ഗുരു എന്ന സിനിമ കാണുമ്പോൾ തന്നെ അവിടെ പച്ചപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, മരങ്ങളൊന്നുമല്ല. ആ സിനിമയിൽ നമ്മൾ എന്ത് കണ്ടു, ആ ഒരു പാറ എടുക്കുക അതൊക്കെ കണ്ട് നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ആക്കിയിട്ട് മാച്ച് ചെയ്ത് ജഗദീഷണം പറഞ്ഞ പോലെ തന്നെ ആ ക്ലാസിക് സിനിമയിലെ അതിൻ്റെ ഒട്ടും ആ മിമിക്രിയിലോട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ഹാസ്യാന്മകമായപ്പോൾ പോലും നിങ്ങൾ അതിൻ്റെ ആ ഒരു അട്ടച്ചോട് കൂടി തന്നെയാണ് തമാശയിലൂടെ അവതരിപ്പിച്ചത്. പാട്ട് പാടി വന്ന വഴിക്ക് മറ്റേ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് കയറി പിടിച്ച് ഒന്നാമത് അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള പാവം മനുഷ്യനെ എന്തിനു ചേട്ടാ അത് ചെയ്യുന്നത് മാത്രമേ ചോദിക്കാനുള്ളൂ. താങ്ക് യു. ഷമു, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു വേറിട്ട ചിന്തയും അവതരണവും ഒക്കെ? റോക്ക് ലൈക്കിനോ യൂഷ്വലി നമ്മളിങ്ങനെ ഒരു ഫ്ലോറിൽ വരുമ്പം ഫുൾ ടൈം കോമഡിയാണ് പ്രതീക്ഷിക്കുക. ബട്ട് ഒരു ക്ലാസിക് ഫിലിം അത് നിങ്ങൾ ഒരുപാട് അങ്ങനെ ഒരു കോമഡി ആയിട്ട് കറക്റ്റുള്ള കാര്യമാണ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവരുടെ ഒരു എൻഡിങ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, രാഷ്ട്രീയക്കാർക്ക് നമ്മൾ ഊമയോ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസിയർ ആവും എന്നാണ് അവർ കോമഡി രീതിയിൽ, അത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവണം. ആൻഡ് നല്ല നല്ല പാട്ടുകൾ അല്ലേ, ഞാനും ആഗ്രഹിക്കാറുണ്ട് ശ്രീ ചേട്ടൻ പോലത്തെ ഒരു ഹസ്ബൻഡിൻ്റെ നല്ല പാട്ടുകാരനെ എനിക്ക് കിട്ടണേന്ന്. എപ്പോഴും എനിക്ക് പാട്ട് കേൾക്കാമല്ലോ. ഇത് കേക്ക്. ഇവരുടെ ടീം റോക്കിൻ്റെ ഈ സിനിമ സ്പൂഫ് റൗണ്ടിന് വേണ്ടി ജഡ്ജസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. ആൻഡ് ശ്രീയേട്ട, ഓൺ 30. 28. ജ്യോതിഷേട്ട, 38 out of 40. റിമി ടോമി, 28. ടീം റോക്കിൻ്റെ ഇന്നത്തെ ഈ ഒരു എഫേർട്ടിനും ഒക്കെ കൂടെ ചേർത്തിട്ട് ദേ ആർ ഗെറ്റിംഗ് 94 on 100. സൂപ്പർബ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വേറിട്ട കോസ്റ്റ്യൂമുമായിട്ട് നിൽക്കുന്ന ശിവമുരളിയും ഷംന കാസിമും തമ്മിലുള്ള ചെറിയൊരു കോമ്പിനേഷൻ സീനാണ് ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. സോ പ്ലീസ് ഷംന. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ഇതുപോലെ തന്നെ ചിരിക്കാനും മാക്സിമം എൻജോയ് ചെയ്യാനുമുള്ള കാഴ്ചകളുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time, we all meet. This is Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. ഇതെന്റെ ഇടപാടുകാരുടെ ലിസ്റ്റ്, ആഴ്ചയോട് ആഴ്ച ഞാൻ ഇവരെ വീട്ടിലൊക്കെ പോയി ഇടപാട് നടത്തും. അപ്പൊ നീയാണ് സെക്സ് റാക്കറ്റ്. ഇന്ന്
എന്റെ അത്ഭുതമണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിന്റെ ചെറുപ്പത്തിലേ ഞാൻ അത് കണ്ടിട്ടുള്ളതാ. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. ചവിട്ടി തിരുമട്ടെ തോമാച്ചായ. ഹോ, ഇവള് ചവിട്ടി തിരുമിയ ആന ചവിട്ടിയ ടൂത്ത് പേസ്റ്റ് പോലെ ആവും ഞാൻ.